വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാനിവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ മുട്ട കൊണ്ടാണ്, മുട്ട ബുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പോലും ഇത് കഴിക്കാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഈ ബുർജി വന്നിട്ട് ഓരോ ടൈപ്പിലാണല്ലോ. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പൊ അതെങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. അപ്പൊ ആ മുട്ട ബുർജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി മതി. ഒരു പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, കുറച്ച് കറിവേപ്പില, മല്ലിയില കുറച്ച് കൂടുതൽ വേണം അതിന് കേട്ടോ. ഒരു വലിയ സവാള ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളാം. ഈ ഇത്രയും ഇൻഗ്രീഡിയൻസിന് നമുക്ക് നാല് മുട്ട വരെ എടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഒരു മൂന്ന് മുട്ടേ എടുക്കുന്നുള്ളൂ, എനിക്ക് അത്രേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട വന്നിട്ട് ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ച് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ലപോലെ അടിച്ചെടുക്കണം, എങ്കിലേ അത് നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ ബുർജി. ഇത് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോലും നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പം ഞാൻ വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ഇത് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം കണ്ടോ, ഞാൻ ആ മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകട്ടെ. ഇപ്പം നമ്മുടെ ആയിൽ ചൂടായിട്ടുണ്ട്, ഇത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റി വെക്കണം. നമ്മുടെ സവാള ഒന്ന് വഴണ്ടി വിട്ടട്ടെ. ഈ പിന്നെ ചോദിച്ച് വഴറ്റണമെന്നില്ല, ഒരു 75% വഴണ്ടി കിട്ടിയാലും മതി കേട്ടോ. നമ്മുടെ ഉള്ളി വഴണ്ടിട്ടുണ്ട്, ഈ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത്, കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ എടുത്തോളാം കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മല്ലിയില ഇടാനുണ്ട്. ഇപ്പം മല്ലിയില അതിൽ നല്ല രീതിയിൽ വേണമെങ്കിൽ ബുർജി കൊള്ളാം. ഇനിയിപ്പോൾ തീ കുറച്ച് വെച്ചോണെ, വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടിയൊന്ന് ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം, മഞ്ഞപ്പൊടി. ഇത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിന് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണേ, പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നു. ഇപ്പം നോർമലായിട്ടുള്ള എരിവായിരിക്കും. കുറച്ച് ജീരകപ്പൊടി ചേർക്കുന്നേ, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ചേർക്കാനുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തേക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്തോണേ. നമ്മുടെ തക്കാളി ഒന്ന് വാടിക്കെട്ടി, നമ്മുടെ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കെട്ടി. ഇനിയിപ്പോൾ നമ്മൾ മുട്ട അഴിച്ചു കൊടുക്കാം. ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ നിന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ പൊടി വെച്ചോളാം. 4-5 മുട്ട വേണമെങ്കിൽ നമ്മുടെ ഈ സവാളയ്ക്ക് ഇതിനൊക്കെ ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയി. ഞാനിപ്പോൾ അത്ര കഴിക്കാൻ ഇവിടെ ആളില്ല, അത് കാരണം ഞാൻ മുട്ട കുറച്ചു
മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചോണേ. മുട്ട വന്നിട്ട് തീരെ നമ്മൾ ഡ്രൈ ആക്കണ്ട, സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ തീരെ ഡ്രൈ ആയാൽ കഴിക്കാൻ ടേസ്റ്റ് കാണത്തില്ല. പക്ഷെ വേഗണം, സോഫ്റ്റ് ആയിരിക്കും വേണം. ഒരുപാട് ദിവസമായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുമാതിരി ഉണങ്ങിയതുപോലെ ആയി പോകും. ഒന്ന് സാൾട്ട് ഒന്ന് നോക്കിക്കോട്ടെ. കറക്റ്റാണ്, എന്നാലും ഞാൻ രണ്ട് മിനിറ്റ് കൂടെ ഇടുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ബുർജി കിട്ടിയിട്ടുണ്ട്. എരിവൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ, കൂടുതൽ എരിവൊന്നുമില്ല. തീരെ പൊളിപ്പൊളിയായിട്ട് മുട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടുതലായിട്ട് ആ ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് പീസായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ലത് കഴിക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അവസാനം ഇതിൽ കുറച്ച് മല്ലിയില ചേർക്കാനുണ്ട്. അവസാനം ഇതിൽ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കണം. ഒരു കാൽ ടീസ്പൂൺ വേണ്ട, അതിൻ്റെയും പകുതി മതി കേട്ടോ. അത് എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതും അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെയും പകുതി. കൂടുതലാവണ്ട, കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചോയ ആയിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇപ്പം ഞാൻ വച്ചിരിക്കുന്നത്. ഇതൊക്കെ അവസാനം ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു മണവും കൂടെ കിട്ടും. അതിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ അവസാനമായിട്ട് ഇത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. കഴിഞ്ഞു, ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. നമ്മുടെ മുട്ട ബുർജി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ മുട്ട ബുർജി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.